നമസ്കാരം. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ T20 പരമ്പര ഈ മാസം 27 ആരംഭിക്കുകയാണ്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്കായുള്ള അവസാനഘട്ട പരിശീലനത്തിലാണ് ഇരു ടീമുകളും ഉള്ളത്. ഇന്ത്യൻ ടീം ഗംഭീറിൻ്റെ പരിശീലനത്തിന് കീഴിലിറങ്ങുമ്പോൾ സരത് ജയസൂര്യയ്ക്ക് കീഴിലാണ് ശ്രീലങ്ക തന്ത്രം മെനയുന്നത്. രണ്ട് ടീമും പുതിയ തന്ത്രങ്ങളുമായി കളത്തിലിറങ്ങുമ്പോൾ ജയം ആർക്കൊപ്പമാകും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ ഗംഭീർ പരിശീലകനായ ശേഷം ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിരുന്നു. വൈസ് ക്യാപ്റ്റനായിരുന്ന ഹർദിക് പാണ്ഡ്യയെ മാറ്റി പകരം സൂര്യകുമാറിനെ നായകനാക്കിയാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ ഇറങ്ങുന്നത്. ഗംഭീർ പരിശീലകനായതിന് പിന്നാലെയാണ് ഇത്തരമൊരു മാറ്റം വരുന്നത്. ഇതിൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. ഗംഭീറും ഹർദിക്കും തമ്മിൽ അത്ര മികച്ച ബന്ധമല്ല ഉള്ളത്. ഇരുവരും തമ്മിൽ അധികം സംസാരിക്കാറില്ല. അത്രത്തോളം ടീമിനുള്ളിൽ ഭിന്നത ശക്തമാണ് എന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ ഹർദിക്കിനോട് അടുത്ത സൗഹൃദം പുലർത്തിയതിന് സഞ്ജുവിനോടും ഗംഭീറിന് അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആദ്യ പരിശീലന സെഷനിൽ സഞ്ജു സാംസൺ വന്നത് ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പമാണ്. ഇരുവരും തമ്മിൽ സംസാരിച്ചുകൊണ്ട് പരിശീലനത്തിന് പോകുന്നതിൻ്റെ വീഡിയോയടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഗംഭീർ സഞ്ജുവിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് വിവരം. പരിശീലന സെഷനിടെ സഞ്ജുവിന് ഗംഭീർ പരിശീലന തന്ത്രങ്ങളോതുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. എന്നാൽ ഹർദിക്കുമായി സഞ്ജുവിൻ്റെ അടുത്ത സൗഹൃദത്തിൽ ഗംഭീറിന് അതൃപ്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ആണെങ്കിലും സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗംഭീറിൻ്റെ അതൃപ്തി സഞ്ജുവിന് തിരിച്ചടിയായെന്നും സഞ്ജു വേണ്ട എന്ന നിലപാടിലാണ് ഗംഭീറാണെന്നുമാണ് ടീമുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് എത്തിച്ചത് ഗംഭീറിൻ്റെ തീരുമാനമാണ്. ഹർദിക്കിനെ പോലെ ഇതിനോടകം പയറ്റിത്തിളങ്ങിയ ക്യാപ്റ്റനുണ്ടായിട്ടും ഗംഭീർ സൂര്യകുമാറിനെ നായകനാക്കിയത് ഹർദിക്കിനെ ഒതുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്നാണ് പറയുന്നത്. ഹർദിക്കിനും ഗംഭീറിനോട് അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവങ്ങളും ആദ്യ സെഷനിടെ ഉണ്ടായിട്ടുണ്ട്. പുതിയ നായകൻ സൂര്യകുമാർ യാദവ് വിളിച്ച ആദ്യ മീറ്റിംഗിൽ ഹർദിക് പങ്കെടുത്തില്ല എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. വൈകിയെത്തിയ ഹർദിക്കിന് ഗംഭീർ താക്കീത് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഗംഭീർ പരിശീലന സെഷനിടെ ഹർദിക്കിനെ അവഗണിക്കുന്ന വീഡിയോകളും കഴിഞ്ഞ ദിവസമെല്ലാം പുറത്തു വന്നിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ശക്തമായി തുടർന്നാൽ ഇന്ത്യൻ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഹർദിക്കിനോട് ടെസ്റ്റ് കളിക്കണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഹർദിക് അവഗണിച്ചിരുന്നു. ഇതാണ് ഗംഭീറിൻ്റെ അതൃപ്തിക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം നായകസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കാരണം ഹർദിക്കിൻ്റെ മോശം ഫിറ്റ്നസ് ആണെന്നും സൂചനകളുണ്ട്. ഇടയ്ക്കിടെ പരിക്ക് വേട്ടയാടുന്ന താരം കൂടിയാണ് ഹർദിക്ക്. അതുകൊണ്ട് തന്നെ 3 ഫോർമാറ്റിലും ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നില്ല. ഏകദിനം തന്നെ വളരെ വിരളമായിട്ടാണ് കളിക്കുന്നത്. ഹർദിക്ക് T20 മാത്രമാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. ഇതിൽ ഗംഭീറിന് അതൃപ്തിയുണ്ട് എന്നും അറിയുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫിറ്റ്നസ് തെളിയിച്ചാൽ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ഗംഭീർ ഹർദിക്കിനോട് പറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും നിലവിൽ ഗംഭീറും ഹർദിക്കും തമ്മിൽ നല്ല ബന്ധമല്ല ഉള്ളത്. ഹർദിക്കിനോട് അടുത്ത ബന്ധം പുലർത്തുന്നവരോട് പോലും ഗംഭീർ കർക്കശ നിലപാടെടുക്കുകയാണ് എന്നാണ് വിവരം. ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ വലിയ ഭിന്നതയുണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം ഇനി ഗംഭീറിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയാകും. ഹർദിക്കിനോട് ചേർന്ന് നിൽക്കുന്നവരെ അവരോട് പക പോക്കുമോ എന്നെല്ലാം കാത്തിരുന്നതിനെ കാണേണ്ടതുണ്ട്.